നമസ്കാരം. അതെ, ഈ തിരുവനന്തപുരത്തൊക്കെ സൈഡുകളിൽ ഇതുപോലുള്ള പൊങ്കാല കലങ്ങൾ നിറയുന്നത് കാണുമ്പോഴാണ് ആറ്റുകാൽ പൊങ്കാല വന്നെത്തിയിരിക്കുന്നുവെന്ന് എല്ലാവരുടെ മനസ്സിൽ തോന്നുന്നത്. എന്തായാലും വർഷങ്ങളായിട്ട് ഏകദേശം ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് 30 വർഷത്തോളം പരിചയമുള്ള അപ്പുകുട്ടൻ ചേട്ടൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പുകുട്ടൻ ചേട്ടൻ ഏകദേശം 10 വർഷമായിട്ട് ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ കലം വിൽക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ചേട്ടനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ തരാം. അപ്പൊ അപ്പുക്കുട്ടൻ ചേട്ടോ, ചേട്ടൻ എത്ര വർഷമായിട്ട് കലം വിൽക്കുന്നു? കലം വിൽക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായതേ ഉള്ളൂ. പിന്നെ ഈ ദേവീര നടയിൽ ഒരു 30 വർഷം കൊണ്ട് ചുടുകല്ലി കച്ചവടവും തോർത്ത് കച്ചവടവും അതിന്റെ എങ്ങനെ പോവുകയാണ്. 10 വർഷമായിട്ട് കലം വിൽക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലാണോ വില? അല്ലോ, ശകലം വില കൂടുതലാണ്. എന്ന് വെച്ചാൽ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില. ഇത് ചെയ്യാൻ ആളൊന്നുമില്ല. ഒരു ദിവസം ചെല്ലും തോറും ഇത് കൂലി കൂടിക്കൊണ്ടിരിക്കുന്നത്. പഴയതുപോലെ കളിമണ്ണ് കിട്ടാൻ നിവൃത്തിയില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണിത്. ഇത് ഒരുപാട് ചിലവാണ്. നമ്മളിപ്പോൾ ഒരു കലം വാങ്ങാൻ വരുമ്പം പറയും 100 രൂപ 80 രൂപ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ ചിലവരൊന്നും പറയില്ല. ചിലവർ വില കൂടിപ്പോയെന്ന് പറയും. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ അബദ്ധപ്പാടാണ്. ഇത് മുൻകാലങ്ങളിൽ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ അവരൊക്കെ ആൾക്കാർ മരിക്കുകയും ചെയ്ത് ഇത് പുതിയ തലമുറയൊന്നും ഇത് ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ല. ഞാൻ സ്ഥിരം പാവങ്കോട്ടനം ഒക്കെയാണ് എടുക്കുന്നത്. അതെ, ഈ പൊങ്കാലകളത്തിന് എന്താ പ്രത്യേകത വല്ലതും ഉണ്ടോ? പൊങ്കാലകളിക്ക് പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ പൊങ്കാല സീസണാകുമ്പോഴൊരു 3 മാസം കിടക്ക ഇതിലേക്ക് വേണ്ടി പ്രത്യേകിച്ചൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. എന്ന് വെച്ചാൽ ഇത് കുറേയൊക്കെ വിറ്റഴിയും. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾ നേരത്തെ 3-4 മാസത്തേക്ക് മുമ്പേ ഇത് കുറേയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അവർക്കറിയാം കുറേയൊക്കെ വിറ്റഴിയും എന്നറിയാം. ഇത് തൊഴുക്ക് ഇതിനെന്താ വില? അത് 80 രൂപ. അതെ, ഇത് പലയിടത്തും പല വിലയാണ്. ചിലയിടത്ത് 100 രൂപയും വാങ്ങും, ചിലയിടത്ത് 80 രൂപയും വാങ്ങാം. എന്ന് വെച്ചാൽ നമുക്ക് 10-30 വർഷം കൊണ്ട് ദേവീര പേരും പറഞ്ഞ് ചുമ്മാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു. കുറച്ച് 5-6 ദിവസം കഴിച്ചു കൂട്ടുന്നു. അതുകൊണ്ട് നമ്മളെ കാലം വരെ ഇങ്ങനെയും പോകണമെന്നുണ്ടാവുണ്ട്. ആരും വില കൂടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. നമ്മൾ 80 രൂപ എന്ന് പറഞ്ഞാലും ചിലവർ പറയും 5 രൂപ കുറയില്ലയോ കൊണ്ടുപോകാൻ പറയും. അല്ല, സ്ഥിരം നമ്മൾ ഒരു ഇത്ര കിട്ടിയാലേ കൊടുക്കൂ അങ്ങനത്തെ കണക്കില്ല. ആ ചൂട്ടും കൊതുമ്പുണ്ട്. മുൻകാലങ്ങളിൽ ഇതുപോലെ ഈ ആൾക്കാർ കിടന്ന് ഓടിക്കൊണ്ട് നടക്കാം, ഈ ചൂട് ദൂരേന് വരുന്നവർ. അപ്പോൾ ഇത് ഈ ചൂട്ടും കൊതുമ്പും ലാഭം നോക്കിയല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് ഇന്നിനെ തെങ്ങിക്കയറാനൊന്നും ആളില്ല. തെങ്ങിക്കയറിയ 4-5 കൊതുമ്പ് കിട്ടും. അപ്പോൾ 2 മൂട്ടി കയറിയാലേ ഒരു 8-10 കൊതുമ്പ് കിട്ടൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു കെട്ട് 100 രൂപയ്ക്ക് കൊടുത്താലേ നമുക്ക് വല്ലതും കിട്ടൂ. പിന്നെ നമ്മൾ പിന്നെ കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. നമുക്കും ചെറിയ രീതിയിൽ എന്തെങ്കിലും കിട്ടണം. അല്ല, ഇതിൽ വലിയ ലാഭം പ്രതീക്ഷിച്ചല്ല. എന്ന് വെച്ചാൽ ദൂരേനൊക്കെ വരുന്ന ആൾക്കാർ രാത്രിയാവുമ്പം കിടന്ന് ഓടുന്ന കണ്ടിട്ടുണ്ട്. അവർ എല്ലാ സാധനവും കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടാം. അതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ കുറച്ച് കൊണ്ടുവരും. ഏതാണ്ട് ഏറെക്കുറെ അങ്ങ് തീരുകയും ചെയ്യാം. കച്ചവടം എന്നും പറഞ്ഞ് വലിയ ആഡംബരമായിട്ടുള്ള കച്ചവടമില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രാവശ്യത്തെ അത്രയും സാധനം ഇപ്പം ഈ പ്രാവശ്യം എടുത്തില്ല. എന്ത് പറ്റി? ആൾക്കാർ കുറവാണ്. എന്ന് വെച്ചാൽ സാധനം തീ കൊണ്ട വില. അതേ കൂടി അങ്ങോട്ടാണെങ്കിൽ എപ്പോഴും തിരക്ക് മാർക്കറ്റിൻ്റെ അങ്ങോട്ടാണ്. അപ്പം നമ്മളൊരു ഒഴിഞ്ഞ മൂലയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ 10 വർഷം കൊണ്ട് ഇവിടെ തന്നെ ഒരു 40 വർഷം കൊണ്ട് ഈ കലവും ഞാനും അതിൻ്റെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ കളിമണ്ണ് ചവിട്ടുന്ന അവരെ കൂട്ടത്തിൽ പോവുകയും അവർ മെനയിനത് ചെന്നിരുന്നൊക്കെ അവരെ കൂടിയൊക്കെ സഹായിക്കുകയും അതിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്. എന്താ ചെയ്ത് ദാരിദ്ര്യം പിടിച്ച തൊഴിലാണ്. അപ്പം ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ച് ഈ തൊഴിൽ നമുക്കും കൂടി ഇരുന്നോട്ടെ. അതിൻ്റെ പേരിലാണ് ഈ ആറ്റുവ പൊങ്കാല വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് വിറ്റ് കഴിഞ്ഞുകൂടി പോകുന്നത്. അല്ല, ഇത് ലാഭവും പ്രതീക്ഷിച്ചല്ലേ. എന്ന് വെച്ചാൽ ഈ കലം എന്ന് പറയുന്ന വലിയ ബത്തപ്പാടാണ്. ഇതൊക്കെ മെനഞ്ഞൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ജോലിയുണ്ട്. ഇപ്രാവശ്യം നല്ല കളറാണ്. ഇത് ഒരു കളറും ചെയ്തല്ല. ഇത് മണ്ണ് ഈ തെങ്ങും തടിയിലിട്ട് വേവിച്ചാലേ കലം ചെവക്കൂ. അതുപോലെ തന്നെ ഈ ചുള്ളയിൽ കട്ട ഉണ്ടാക്കുന്നത് തെങ്ങും തടിയാണെങ്കിൽ ആ കല്ലിന് നല്ല നിറം കിട്ടും. കച്ചവടം ശനിയാഴ്ച വരെ ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം തൊട്ട് വല്ലതുമൊക്കെ വിൽക്കാം. എന്ന് വെച്ചാൽ ദൂരേനൊക്കെ ആൾക്കാർ വരും അപ്പോഴാണ്. എന്തായാലും താങ്ക് യു. അപ്പൊ താങ്ക് യു. പിന്നെ ചേട്ടാ, അപ്പൊ അടുത്ത വർഷവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും. ജീവിച്ചിരിക്കും. പൊങ്കാല കലങ്ങളുമായിട്ട് അപ്പുകുട്ടൻ ചേട്ടൻ ഈ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. വരും വർഷവും പൊങ്കാല കലങ്ങളുമായിട്ട് അപ്പുകുട്ടൻ ചേട്ടൻ ഉണ്ടാകുമെന്ന ദൃഢനിശ്ചയത്തോടെ ഞാനും ഇവിടുന്ന് വിട വാങ്ങുന്നു. ക്യാമറമാൻ അരവിന്ദ് ലെന്നോടൊപ്പം രഞ്ജിനി, കേരളകൗമുദി.